സുഹൃത്തിന്റെ അമ്മയുടെ ചിത്രം മൊബൈൽ ഫോൺ വഴി പകർത്തി അശ്ലീല ആപ്പ് ഉപയോഗിച്ച് മോർഫ് ചെയ്ത് ലക്ഷങ്ങൾ സമ്പാദിച്ച യുവാവിനെ പോലീസ് പിടികൂടി. ഒരു വർഷത്തോളം ഒളിവിൽ കഴിഞ്ഞ പ്രതിയാണ് പോലീസ് പൊക്കി അകത്താക്കിയത്. പാല വള്ളിച്ചിറ മണലേൽ പാലം കച്ചേരിപ്പറമ്പിൽ ജയ്മോനിയാണ് പാല സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ഇൻസ്പെക്ടർ കെ പി ടോംസണിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ വർഷമായിരുന്നു കേസിനാസ്പദമായ സംഭവം. ജയ്മോന്റെ സുഹൃത്തിന്റെ മാതാവായ സ്ത്രീയുടെ ചിത്രങ്ങൾ അവരറിയാതെ ക്യാമറയിലും മൊബൈൽ ഫോണിലും പകർത്തുകയായിരുന്നു. തുടർന്ന് പ്രത്യേക മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എഡിറ്റ് ചെയ്ത നഗ്ന ഫോട്ടോകൾ ആക്കി മാറ്റി. ഈ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ച് പണം സമ്പാദിക്കുകയായിരുന്നു ഇയാൾ ചെയ്തിരുന്നത്. ഈ ചിത്രങ്ങൾ ഉപയോഗിച്ച് ഈ സ്ത്രീയുടെ പേരിൽ വ്യാജ സമൂഹ മാധ്യമ അക്കൌണ്ടുകൾ നിർമ്മിക്കുകയും ചെയ്തു. തുടർന്ന് അപരിചിതരായ ആളുകളോട് സ്ത്രീയാണെന്ന രീതിയിൽ ചാറ്റ് ചെയ്ത് സൌഹൃദം സ്ഥാപിച്ച ശേഷം ക്രമേണ സെക്സ് ചാറ്റും ആരംഭിച്ചു. തുടർന്ന് നഗ്ന ഫോട്ടോകൾ ആവശ്യപ്പെടുമ്പോൾ പണം നൽകിയാൽ കാണിക്കാമെന്ന് പറയുകയും അങ്ങനെ ഗൂഗിൾ പേ അക്കൌണ്ട് വഴി പണം വാങ്ങി മോർഫ് ചെയ്ത ചിത്രങ്ങൾ അയച്ചു നൽകി ആറുമാസം കൊണ്ട് 1.5 ലക്ഷത്തോളം രൂപയാണ് ഇയാൾ സമ്പാദിച്ചത്. സ്ത്രീയുടെ ഭർത്താവിന്റെ പരാതി പ്രകാരം 2020 സെപ്റ്റംബർ 18 പാല പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. തുടർന്ന് പ്രതി ഒരു വർഷമായി പോലീസിന്റെ കണ്ണുവെട്ടിച്ച് വിവിധ സ്ഥലങ്ങളിലുള്ള ബന്ധുവീടുകളിൽ മൊബൈൽ ഫോണും മറ്റും ഉപയോഗിക്കാതെ ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു. ഒളിവിൽ കഴിഞ്ഞു വരവേ പ്രതി പിതാവിന്റെയും ജ്യേഷ്ഠന്റെയും സഹായത്തോടെ പോലീസിനെതിരെ മനുഷ്യാവകാശ കമ്മീഷനിലും ഹൈക്കോടതിയിലും മറ്റും വ്യാജ പരാതികൾ നൽകുകയും ചെയ്തിരുന്നു. പ്രതിക്കെതിരെ കിടങ്ങൂർ പോലീസ് സ്റ്റേഷനിലും സമാനമായ മറ്റൊരു കേസ് നിലവിലുണ്ട്. മുണ്ടക്കയം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒളിവിൽ കഴിഞ്ഞു വരുന്നതിനിടയിൽ ഇയാൾ മറ്റൊരു സ്ത്രീയുടെ ഫോട്ടോ പകർത്താൻ ശ്രമിച്ചതായും ആരോപണമുണ്ട്. പാല സ്റ്റേഷൻ SHO കെ പി തോംസൺ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ SI അഭിലാഷ് MDയുടെ നേതൃത്വത്തിൽ ASI ഷാജിമോൻ, ബിജു കെ തോമസ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷെറിൻ സ്റ്റീഫൻ, CPOമാരായ ജയകുമാർ CG, രഞ്ജിത് സി, ജോഷി മാത്യു എന്നിവർ ചേർന്നാണ് ചങ്ങനാശ്ശേരി തെങ്ങണയിലുള്ള ബന്ധുവീട്ടിൽ നിന്നും പ്രതിയെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഈട്ടമ്മ എന്ന് പറയുന്ന ആള് ഒരു കാരണവശാലും സ്വപ്നത്തിൽ പോലും ചിന്തിക്കുന്നില്ല. അവരുടെ ഫോട്ടോ എടുത്തിട്ട് ആ ഫോട്ടോയിൽ മോർഫ് ചെയ്തതിന് ശേഷം അതും അവൻ പ്രത്യേക ആപ്ലിക്കേഷൻ, സ്റ്റുഡിയോക്കാരൊക്കെ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ പർച്ചേസ് ചെയ്തില്ല. പർച്ചേസ് ചെയ്ത് അത് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ആ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് അവൻ ഈ പിക്ചർ മോർഫ് ചെയ്തു. മോർഫ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടോ വിക്കിമായിട്ടുള്ള ആളിന്റെ ഒറിജിനൽ ഫോട്ടോ ഇട്ടിട്ട് ഇൻസ്റ്റഗ്രാമിൽ അക്കൗണ്ട് തുടങ്ങി. അക്കൗണ്ട് തുടങ്ങി കഴിഞ്ഞിട്ട് ഓപ്പോസിറ്റ് സെക്സിലുള്ള ആൾക്കാരോട് ചാറ്റ് ചെയ്ത് അപ്പം ആ കാണുന്ന ആൾക്കാർ ഈ പിക്ചറിലുള്ള ആളാണ് ഈ ഇരയാളെന്ന് ആ വിചാരിച്ചിരുന്നത്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് കുറച്ചു നേരം ചാറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എന്റെ ന്യൂഡായിട്ടുള്ള ഫോട്ടോസ് തരാം എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അയാൾ വിശ്വസിച്ചപ്പം പിന്നെ ഫോൺ നമ്പർ മേടിച്ചു. പിന്നെ ആ ഫോൺ നമ്പർ വഴി വാട്സാപ്പ് വഴി മെസ്സേജ് നടത്തി ഈ പറയുന്ന ഗൂഗിൾ പേ വഴി പൈസ വാങ്ങിച്ചു ഈ മോശപ്പെട്ട ചിത്രം അങ്ങോട്ട് അയച്ചു കൊടുക്കുക. ഇങ്ങനെ കുറെ ആളുകളിൽ നിന്നും വാങ്ങിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞ വർഷം ഉണ്ടായ കേസാണ്. നമ്മളിപ്പോ ഇപ്പോഴാണ് പ്രതിയെ നമ്മൾ അറസ്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു പല വീടുകളിൽ രണ്ടു വീടുകളിലെല്ലാം ഒളിവിലായിരുന്നു. ഇത് ശരിക്കും ഈ നമ്മൾ ഈ സൈബർ ലോകത്ത് നമ്മൾ ഓരോ ഇൻഡിവിജ്വലും മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.